നമസ്തേ കുട്ടികളെ, ഇന്ന് അമ്മ പറയാൻ പോണ കാര്യം സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. സൂര്യഗ്രഹണം ഇപ്പോൾ നമ്മൾ December 26, 2019 അന്ന് 9:23 തൊട്ട് 9:27 വരെ ആ സമയത്തിൻ്റെ ഉള്ളിൽ വലയ സൂര്യഗ്രഹണം നടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പേപ്പറിലും വായിച്ചു, പഞ്ചാംഗത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നമ്മളെല്ലാവരും അതിനെ കണ്ട് സന്തോഷിക്കുക. എന്താ വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ഒരു സൂര്യഗ്രഹണം അത്രേ അത്. അപ്പോൾ നമ്മളെല്ലാവരും അത് കണ്ട് ആസ്വദിക്കുക കേട്ടോ. നമുക്ക് സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ട് ഞങ്ങളുടെ പഴയ കാലത്തെ ഞങ്ങളോട് പറഞ്ഞു തന്ന അമ്മമാരൊക്കെ പറഞ്ഞു തന്ന കഥ എന്താ വെച്ചാൽ, സൂര്യനോ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നടക്കുകയാണെങ്കിൽ ആ സൂര്യനെ ഒരു സർപ്പം വിഴുങ്ങുകയാണ് എന്ന് പറയാം. എന്നാൽ കഴിക്കുകയാണെന്ന് പറയണത്. അപ്പോൾ ആ അതിങ്ങനെ വായിലേക്ക് പോകുമ്പോഴാണ് ആ സൂര്യൻ മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ പോകുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞു തന്ന കഥ. പക്ഷേ പിന്നെ നമ്മൾ അത് സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ട് സൂര്യഗ്രഹണം എങ്ങനെയാണ് നടക്കുന്നത്. ചന്ദ്രൻ്റെ നിഴലിൽ സൂര്യനിൽ പതിക്കുമ്പോൾ ആ നിഴൽ കൊണ്ടാണ് നമുക്ക് സൂര്യനെ കാണാതെ ആവുന്നത്. ആ സമയത്താണ് നമുക്ക് സൂര്യഗ്രഹണം നടക്കുന്നതെന്നൊക്കെ നമ്മൾ പിന്നെ പഠിച്ചത്. പക്ഷേ എൻ്റെ പഴയ അറിവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ കാലത്തെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ എന്താ, നമ്മൾ സൂര്യഗ്രഹണം സമയത്ത് നമ്മളോട് പറയും വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പറ്റില്ല, കുട്ടികളും ഗർഭിണി സ്ത്രീകളൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ വിഷാംശം നമ്മൾക്ക് പറ്റും. അപ്പോൾ ആ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റിലിരിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധി കുറയാനും പിന്നെ കുട്ടികൾ അംഗവൈകല്യം ഉണ്ടാവാനും സാധ്യതയുണ്ട് പറഞ്ഞിട്ട് അവരെ പുറത്ത് വിടാറില്ല. പിന്നെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ, ചോറ് കൂട്ടാൻ ചായ അങ്ങനെ എന്തെങ്കിലും ആ ഗ്രഹണ സമയത്ത് വെച്ച് കഴിക്കാറുമില്ല. വെച്ച സാധനം നമ്മൾ തിരിച്ചത് കഴിക്കാറുമില്ല കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലെന്തെങ്കിലും പഞ്ചസാര, അരി, പരിപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിലൊക്കെ ദർഭപ്പുല്ല് ഇട്ട് വയ്ക്കും. ആ ദർഭപ്പുല്ലിന് വിഷാംശം ഏൽക്കാതിരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് നമുക്ക് പറഞ്ഞു തന്ന കഥ കേട്ടോ. അന്നും അതെ ഇന്നും അതെ, അമ്പലങ്ങളൊന്നും തുറക്കാറില്ല. ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ആ സമയത്ത് അമ്പലങ്ങളൊന്നും തുറക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് അമ്പലം തുറന്ന് ശുദ്ധി ചെയ്ത് വിളക്ക് കത്തിക്ക് ശ്രീലകം തുറക്കാറൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ അതെ, നമ്മൾ സൂര്യഗ്രഹണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും കുളിച്ച് ശരീരശുദ്ധി ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് വീട് അടിച്ചു മെഴുകി ചാണകം തെളിച്ച് വീടിന് ചുറ്റും ചാണകമെല്ലാം മെഴുകി തളിക്കണം. തളിച്ച ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാറ്, വിളക്ക് കത്തിച്ച് ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ പറയുന്നത് സൂര്യഗ്രഹണം സമയത്ത് നമ്മൾ സൂര്യനെ നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ നമ്മളെന്താ ചെയ്യാറില്ല വെച്ചാൽ, പണ്ട് വലിയ പാത്രത്തിൽ വട്ടപാത്രത്തിൽ ചാണകം പശു ചാണകം കലക്കി വെക്കും. അപ്പോൾ അത് തെളിഞ്ഞ വെള്ളത്തിൽ സൂര്യൻ്റെ ആ നിഴൽ കാണും നമുക്ക്. ആ സൂര്യനെ കാണുന്നിടത്ത് കൊണ്ടുവയ്ക്കും പുറത്ത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നോക്കും, സൂര്യനെ നോക്കാതെ നേരെ ആ ചാണക വെള്ളത്തിലേക്ക് നോക്കിയാൽ സൂര്യൻ്റെ നിഴൽ അതിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ സൂര്യഗ്രഹണം കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിങ്ങനെ സൂര്യനെ മറിഞ്ഞ് മറിഞ്ഞ് വരുമ്പോൾ നമ്മളോട് നമ്മളെ അമ്മമാര് പറഞ്ഞു തന്നിരിക്കുന്നത്, സൂര്യനെ അതാ സർപ്പം വിഴുങ്ങണു, അതാ മുഴുവൻ ഗ്രഹണം ആച്ചാൽ പറയും ആ മുഴുവൻ വിഴുങ്ങിയെന്ന്. ഇനി പകുതി ഉള്ളു വെച്ചാൽ ആ പകുതി മുഴുങ്ങിയിട്ട് അതാ തുപ്പി എന്ന് പറയും. അതാ സൂര്യനെ സർപ്പം പുറത്തേക്ക് കൊണ്ടുവന്നു, വായിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് ആ തുപ്പി എന്ന് പറയുമോ, അങ്ങനെ പറയും. അങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കണം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞ് വീട്ടിൽ പുറത്തേക്ക് കിടക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും ജോലിക്ക് പോകുന്ന സമയത്താണ്, ഇന്ന് ഇപ്രാവശ്യം 9:30 സമയത്താണ് അത് നടക്കുന്നത്. ആ സമയത്ത് എല്ലാവർക്കും സ്കൂൾ ഓഫീസിലൊക്കെ പോകേണ്ട സമയമായിരിക്കും. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും ആയ കാരണം കൊണ്ട് ചിലപ്പോൾ ലീവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് സൂര്യഗ്രഹണം കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇന്നത്തെ ശാസ്ത്രലോകം ഇത് ഒരു ഉത്സവമായിട്ട് കണ്ടിരിക്കണേ. ഇത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു ചന്ദ്രഗ്രഹണം, വലയ സൂര്യഗ്രഹണം, സൂര്യഗ്രഹണം കേട്ടോ. വലയ സൂര്യഗ്രഹണം എന്നാണ് പറയുന്നത്. ആ വലയ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും ചന്ദ്രൻ പോയി നിഴൽ കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു വലയം വരുന്നുണ്ട് ഇത്രേ. ആ വലയം കാണുന്നതിനാണ് വലയ സൂര്യഗ്രഹണം എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലും സൗദി അറേബ്യ അങ്ങനെയുള്ള
കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എന്നാലും നമ്മൾ അത് നേരിട്ട് കണ്ണുകൊണ്ട് കാണണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ മൂത്തോർ പറഞ്ഞതിന് ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ സൂര്യഗ്രഹണം ആരും കണ്ണുകൊണ്ട് കാണണ്ട. ആ ചാണവെള്ളം കലക്കിയിട്ടോ അല്ലെങ്കിൽ എക്സ്റേയിലോ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടും ബാക്കിയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.